ഇന്ന് ബഹുമാനപ്പെട്ട കോഴിക്കോട് എം പി ശ്രീ എം കെ രാഘവൻ, 3 MLA മാർ ശ്രീ സച്ചിൻ ദേവ്, ശ്രീ അഷ്റഫ്, ശ്രീ ലിൻഡോ ജോസഫ്, അതുപോലെ ഇവിടുത്തെ MLA, ഇവിടുത്തെ ജില്ലാ കലക്ടർ, പോലീസ് സൂപ്രണ്ട്, മറ്റു ഉദ്യോഗസ്ഥർ, ഞങ്ങളെല്ലാവരും ഇരുന്നിരുന്നു, സമയമെടുത്ത് കാര്യങ്ങൾ ചർച്ച ചെയ്തു. നിങ്ങളൊക്കെ അറിയുന്നത് പോലെ നമ്മൾ നേരത്തെ സംസാരിച്ച വിഷയങ്ങൾ, കാലാവസ്ഥ പ്രതികൂലമായത് കാരണം നേവൽ വിഭാഗത്തിനുൾപ്പെടെ ചില പ്രതിസന്ധികളുണ്ട് എന്നുള്ളത് ചർച്ച ചെയ്തിരുന്നു. എന്നാൽ എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള ശ്രമം തുടരണമെന്നുള്ള ഞങ്ങൾ കൂട്ടായി എടുത്തിട്ടുള്ള തീരുമാനം പൊതുവേ യോഗത്തിൽ ചർച്ച ചെയ്യുകയും അത് തീരുമാനമായി മാറുകയാണ് ചെയ്തിട്ടുള്ളത്. ബഹുമാനപ്പെട്ട കലക്ടർ തന്നെ നേവൽ വിഭാഗത്തോട് ശ്രമം തുടരണം എന്നുള്ളത് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഞങ്ങളും യോഗ തീരുമാനത്തിന്റെ ഭാഗമായി പറഞ്ഞിട്ടുണ്ട്. സാധ്യമാകുന്ന പുതിയ രീതികളും അവലംബിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. സാധ്യമാകുന്ന പുതിയ രീതികൾ എന്നുള്ള നിലയിൽ ഈ 3 പേരെയും കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം തുടരണം എന്നാണ് ഞങ്ങൾ എല്ലാവരും തീരുമാനിച്ചിട്ടുള്ളത്. പൊതുവേ ഇന്നത്തെ യോഗം അങ്ങനെയാണ് തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായി മറ്റ് കാര്യങ്ങൾ ഇപ്പോൾ തുടരാനാണ് ഉദ്ദേശിക്കുന്നത്. കാലാവസ്ഥ അനുകൂലമാകുന്ന സാഹചര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് ഈ ചർച്ചയിൽ പൊതുവെ ഉയർന്നു വന്നിട്ടുള്ളത്. എന്നാൽ ഈ കാലാവസ്ഥയിൽ തന്നെ ചെയ്യാൻ സാധിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. അത് അതേപോലെ തുടരുകയും പുതിയ മെത്തേഡുകൾ അതുപോലെ പുതിയ സംവിധാനങ്ങൾ ആലോചിക്കാനുള്ള ഇടപെടലുകൾ നടത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് പൊതുവെ നിശ്ചയിച്ചിട്ടുള്ളത്. ഇതില് ആദ്യം മുതൽ അവസാനം വരെ ഇടപെട്ട എല്ലാവരോടും പ്രത്യേകം ഇതിൽ എല്ലാ നിലയിലും കഠിനാധ്വാനം ചെയ്ത എല്ലാവരും ഉണ്ട്. ഈ ഇവിടെയുള്ള ജനങ്ങളുണ്ട്, ഇവിടുത്തെ MLA, ഇവിടുത്തെ ജില്ലാ കലക്ടർ, പോലീസ് സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ഇവിടുത്തെ എല്ലാ സംവിധാനങ്ങളും, മാധ്യമങ്ങൾ, നമ്മുടെ നാട്ടിൽ നിന്ന് വന്നവർ, ജനപ്രതിനിധികൾ, MP, MLA മാർ എല്ലാവരും ഉണ്ട്, സാമൂഹിക പ്രവർത്തകർ എല്ലാവരും ഉണ്ട്. എല്ലാവരും, ലോകത്താകെയുള്ള മലയാളികൾ വലിയ പ്രയാസത്തോടുകൂടി ഈ വിഷയത്തെ ഉറ്റുനോക്കുമ്പോൾ അതിന് പരിഹാരം കാണാനുള്ള കൂട്ടായ ശ്രമമാണ് ഇതിനകത്ത് നടന്നിട്ടുള്ളത്. ആ ശ്രമം ഇനിയും തുടരും. കൂട്ടായി നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാനാകും അതൊക്കെ ചെയ്യണം എന്നാണ് ഇപ്പൊ ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഓരോരുത്തരായിട്ട് ചോദിക്കുന്നതല്ലേ, അല്ല അത് നേരത്തെ പറഞ്ഞു. കൂടുതൽ വിവരങ്ങൾ ജില്ലാ കലക്ടർ തന്നെ ഇവിടെ സംസാരിക്കും, കലക്ടറിന് ശേഷം സംസാരിക്കും. സാധ്യമാകുന്ന കാര്യങ്ങൾ അതിന്റെ ഭാഗമായി ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. കലക്ടർ തന്നെ ഇവിടെ ഇതിനു ശേഷം കാര്യങ്ങൾ പറയുന്നതായി. നിലവിലെ സാഹചര്യത്തിൽ പുഴയിൽ എന്തായാലും 4-5 ദിവസത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് നാവികസേന എടുക്കുന്നത്. കാരണം അത് അവരുടെ ജീവനെ പോലും ബാധിക്കുന്ന തരത്തിലാണെന്നും നാവികസേന ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി എന്ത് എന്നൊരു ചോദ്യം. അല്ല, ഈ കാലാവസ്ഥയിലും ചെയ്യാൻ സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ചെയ്യാൻ വേണ്ടി അതിന് ചില പുതിയ മെത്തേഡുകളും മറ്റുമൊക്കെ തന്നെ ഒരുക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. അത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കാലാവസ്ഥ അനുകൂലമായാൽ കാര്യങ്ങൾ ചെയ്തു പോകാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ് പൊതുവെ പറഞ്ഞിട്ടുള്ളത്. അപ്പോ രണ്ട് നിലയിലുള്ള പുതിയ സംവിധാനങ്ങൾ ജില്ലാ കലക്ടർ ഇവിടെ പറയും, MLA യും ഇവിടെ സൂചിപ്പിക്കും. അത് നമുക്ക് ഇടപെട്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് പൊതുവെ കണക്കാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഐ തിങ്ക് ഇറ്റ്സ് ഫൈൻ ദാറ്റ് യു ക്യാൻ എക്സ്പ്ലെയിൻ റിഗാർഡിംഗ് ഫാൻഡൂൺ ആൻഡ് ദ അതർ തിങ് ഓൾസോ. MLA യും കലക്ടറും ഇവിടെ വിശദീകരിക്കും. അത്തരം കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാം. എല്ലാ നിലയിലുള്ള ശ്രമവും ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യാനാകും ആ എല്ലാ ശ്രമവും ഇതുമായി ബന്ധപ്പെട്ട് നടത്തണമെന്നാണ് ഇന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. അതെ, അതിനെക്കുറിച്ചും ചർച്ച ചെയ്തു. അതിന്റെ ബാക്കി കാര്യങ്ങൾ പരിശോധിച്ച് നിലപാട് വ്യക്തമാക്കുന്നതാണ്. കലക്ടർ ആൻഡ് MLA, പ്ലീസ് you can explain the 2 things that already we have said now. Please, DC. Sir will speak. Okay. Yeah, good evening. First of all, I am thankful to our PWD minister from Kerala. He has visited the spot, and you are aware of that. Our
MLAs and MPs are here. Particularly Ashraf is from last 6 days, and from session also Raghavan has come. For last 4 days he is here only. And other our two friends MLAs also here. And entire our team, district administration, police department, NDRF, SDRF, Seabird means Navy people, Army people, apart from that Coast Guard, and we have bought one special Major General Indra Balana for a special study, and we have almost 3 to 4 points we got. In that, in every angle we have finalized that, Baba, that is the particular place wherein we have to search. That search is going on, and apart from that, first initially we have bought from NIA, National Institute of Technology, NIT, and that is a metal detector of 6 feet. Then we have one more detector we have bought from Bangalore also, that is 10 meter. But here the problem is the mud with clay and stones are iron ore contents. That beef is not perfectly we are getting. For that, we have made location from ISRO and all, madam has talked to, and CM Siddaramayaji has come personally, and he has given the direction to me to be here till the rescue, all works happens till the end. Apart from that, Kumar Swamiji has come, and our PW ministers and MPs and our PW minister also, Satish Jarkiholi, and revenue minister, all they have come and they have given the instruction, whatever the best possibility, you have to explore it, because not only for the person from Kerala, our people are also there in two bodies. Till now we have not got. That also you are aware. And first 2 days when the incident happened on 16th, 18th only we got the this thing information that that lorry of our brother Arjun's is absconding in particular that place. And from the day one, the complaint received, we have worked hard to get the soil around 20,000 metric ton of 20,000. We have removed from that particular place as per the direction of his family people, wherein they have also have that guarantee, because of that Benz has given some direction that, Baba, that particular GPS shows in that particular place. Apart from that, we have bought long arm of 60 feet, as you are also aware, that also we have bought from Gokak near Belgaum. With the zero traffic, police people have totally taken the efforts. Thereafter, one more machine we have bought from Goa. And today, we are receiving a pontoon of 10 tons capacity, and one more pontoon is there, 25 ton capacity. That 10 ton capacity pontoon, we are trying to keep it in the water, and we'll go up to that point what our Indra Balan and our Navy and Army people have told, and there we will try to anchor it, and from there we will try to make the efforts of diving people. We are trying to go inside of the water, and we want to search our vehicle. And Indrapalan's teams, now they will give us exact picture of the vehicle also, because they are working on that. First, we are taking the initiation of that vehicle. Thereafter, we are another 3 points we will try. But one thing I am telling you, in every efforts, whatever it is the best possibility, we have done. We have given the cooperation, and as per the direction of our government, Siddaramayaji and Venugopal Sahab also called several times, and he has given that, he was shouting at me that what people are doing.
Then I told madam to talk to madam and SP sir. All possibility were given because of some issues has been raised in session in Delhi that our Karnataka people are not working on this. But I am telling you, if the only one person was there, then it may be wrong or right, we can predict that time. But in with our brother, Arjun, another two people, you know that, till they are missing, Jagannath and Lokesh. It indicates clearly that we have to put the effort for our people or not. That I want to tell our honorable minister. That Babas and CM of Kerala also, I want to send this message through your TV and media and as well as through our minister and our all MLAs this thing. And second thing important, our Seabird Navy people told that we will try to dive. But the problem is the underwater current is 8 nautical miles. Today also they came. And they have tried, and that has been explained by Indra Balan's people only to the sir, that when they were trying, that time also the speed was 5.5 nautical miles, which was impossible. The person who can take the maximum limit up to 2 to 3 nautical miles, but till 3.5 also they have told that we will work on this. Because Navy people are very strong, Army people are also very strong. We are working on that on 24/7. And sir has told that this operation is going to, from today, some stoppage of this work and all these things. Absolutely wrong thing what you people have heard. Our work and our this thing, operation of the rescue will continue. Thank you. Okay. For the sake of our audience or viewers, can you explain that pontoon experiment? What is pontoon? Regarding pontoon experiment. Pontoon is the floating boat like. I will show you the picture. Show the photograph. It is in mobile. Okay. I will give you that. I will share you. Okay. That floating pontoon will try to reach. Yes. Yeah. I will. He will share to you. Okay. And see, we are trying to bring the dredger along with crane mounted barge. Again, the problem is in the weather, Goa sandbar has been closed. Goa sandbar means port has been closed. Even though we can get the permission. But the problem is here there are two bridges. One bridge is Gangavali and one bridge is going towards the Konkan Railway. We have the sufficient span, but we are not getting the draft. What is the river is having the draft. That also our Indra Balan's team is giving us a way of how to come and on channel. And from that also we are putting the boya. And we will try last effort on that also. That the survey is going on. If the DC wants to explain it now. Yeah. Please. So like we already mentioned, we have got coordinates from three different sources. From the ISRO imagery that we had requested from district administration, from the Navy using their sonars, and from the Army using their detecting devices. Everything pointed towards a single location. But after this team from Delhi under General Major General Indra Balan, this team said that the logs that are attached to the vehicle has been removed and the vehicle became weightless and it has moved a little further. So they are working on that 3 points. They'll be sharing the three coordinates, exact coordinates to us shortly. And at one particular point, there is more signal that has been received. So at that particular point today, the naval team in the afternoon, using their devices, they checked the speed of the current flow. And as sir said, it was more than 5.5, it was close to 6 knots. And it is humanly impossible for the Navy to dive at that particular point and rescue, if at all they find a cabin, to rescue the person is humanly impossible. We are trying other resources as well. Like sir said, we are trying to bring a platform that will float on the river. And with that anchor, we will try to dive. We'll put an anchor on that platform and then we'll try to dive so that the person who's diving is also safe.
That is something we'll be trying today or by tomorrow afternoon. If there is any progress, we'll let you know. Exactly what sort of work you plan to conduct there tomorrow? No, now the team has to give us the exact locations of the point where the truck is. They have told us informally that it is at around this point, but they'll have to give us the exact coordinates. That is first thing. Second thing, we will wait for the current of water to come down. But additionally, we are also trying to take a little bit of chance and to anchor using this technology that sir had mentioned. We will try to anchor and allow the divers to go in so that at least the security of life is there for the divers. So that is something we'll be trying, and if any progress is there, we'll let you know.